സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 90. മനുഷ്യൻ പുല്ലുപോലെ, വയലിലെ പുല്ലുപോലെ വാടിക്കരിയും എന്ന് ഓർമ്മിപ്പിക്കുകയാണത്. ഓർമ്മിപ്പിക്കുകയല്ല, കൃത്യമായി പറഞ്ഞാൽ അതോർത്തുകൊണ്ട് ദൈവത്തോട് സംവദിക്കുകയാണ് ഈ സങ്കീർത്തനം. ദി അൾട്ടിമേറ്റ് ഡിസ്കൗണ്ടിങ്, മനുഷ്യൻ്റെ ഏറ്റവും ഉദാത്തമായ സ്വയം ശൂന്യവൽക്കരണമാണിത്. ദൈവത്തെ കൂടാതെ മനുഷ്യൻ ഒന്നുമല്ല എന്ന കഠിനമായ ഓർമ്മപ്പെടുത്തൽ. അതേസമയം മനുഷ്യൻ തൻ്റെ അധ്വാനങ്ങളെ, അതിൻ്റെ അനിവാര്യതയെ, പ്രാധാന്യത്തെ ഒട്ടും കുറച്ച് കാണേണ്ടതുമില്ല. ഈ സങ്കീർത്തനം അതാണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള പറയും പോലെ, എല്ലാം നിന്നെ മാത്രം ആശ്രയിച്ചു എന്ന രീതിയിൽ വേണം അധ്വാനിക്കാൻ. എന്നിട്ട് എല്ലാം ദൈവത്തിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ ശരണം വയ്ക്കുകയും ചെയ്യണം. ഈ ദിവസങ്ങളിൽ സുഭാഷിതങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നതും ഇതുതന്നെയായിരുന്നല്ലോ. നമ്മളുടെ മേന്മകളോ അധ്വാനങ്ങളോ അക്രമങ്ങളോ ഒന്നും തന്നെയല്ല, ദൈവത്തിനോട് ചേർന്നുള്ള സഹജീവനം, ജ്ഞാനത്തിൻ്റെ ആ ബഹിർസ്ഫുരണമാണ് ജീവിതത്തെ ദീപ്തമാക്കുന്നത്, ഫലമണിയിക്കുന്നത് എന്ന്. ഇന്ന് സഭാപ്രസംഗകനും ഇതുതന്നെ പഠിപ്പിച്ചു തരും. സഭാപ്രസംഗകൻ 1. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ മനുഷ്യൻ്റെ അധ്വാനങ്ങളും നേട്ടങ്ങളും, എന്തിനേറെ സുഹൃത്തുക്കൾ പോലും വ്യർത്ഥമാണ്, ദൈവത്തെ ആശ്രയിക്കാതെ അത് സ്വന്തം മേന്മകളാണെന്ന് ഒരുവൻ വിചാരിക്കാൻ തുടങ്ങിയാൽ, അതേസമയം അത് ദൈവിക പദ്ധതിയുടെ ഭാഗമായി ദൈവത്തോടുള്ള സഹപ്രവർത്തനമായി കാണുമ്പോൾ മനുഷ്യൻ്റെ അധ്വാനങ്ങളെല്ലാം രക്ഷണീയവും വിശുദ്ധവും ഫലസമ്പുഷ്ടങ്ങളുമായി മാറുന്നു. അവ എത്രമാത്രം നടുവൊടിക്കുന്നതോ വ്യർത്ഥമോ എന്ന് അനുഭവപ്പെടുമ്പോൾ പോലും. അതുകൊണ്ട് തന്നെയല്ലേ ഇന്ന് സങ്കീർത്തനം മനുഷ്യൻ്റെ നശ്വരതയെ ധ്യാനിക്കുന്നതിന് മുൻപ് മനുഷ്യൻ ദൈവത്തിലാണ് വാസമുറപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം തുടർന്നുള്ളതെല്ലാം വായിച്ചെടുക്കാൻ. മനുഷ്യൻ്റെ അസ്തിത്വ ദുഃഖങ്ങളാകവേ അവൻ്റെ അസ്തിത്വം ദൈവത്തിലാണ് എന്ന് തിരിച്ചറിയുമ്പോൾ മാഞ്ഞുമറയുകയാണ്. മനുഷ്യനല്ല മാഞ്ഞുമറയുന്നത്. സഭാപ്രസംഗകൻ അതുകൊണ്ട് തന്നെ ഒരു നിരാശയുടെ ഗ്രന്ഥമല്ല, ക്രിസ്തീയ പ്രത്യാശയുടെ യഥാർത്ഥ സ്വഭാവം പഠിപ്പിച്ചു തരുന്നൊരു ഗ്രന്ഥമാണ്. ക്രിസ്തീയ പ്രത്യാശ എന്നത് തന്നിൽ തന്നെയുള്ള ആത്മവിശ്വാസമല്ല, സ്വന്തം കഴിവുകൾ കൊണ്ട് കാര്യങ്ങൾ നേടാമെന്ന ഉറപ്പുമല്ല അത്. പകരം അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയിലും ശക്തിയിലും ഉറപ്പ് കണ്ടെത്തുകയാണ്. നമ്മൾ പലപ്പോഴും അപര്യാപ്തരാകുമ്പോൾ പോലും. ഇന്ന് ഈ വചനധാരയിൽ നിന്ന് ഒരാഖ്യാനം മെനഞ്ഞെടുക്കട്ടെ. സഭാപ്രസംഗകൻ പറയുകയാണ്, സർവവും മിഥ്യ, മിഥ്യ ഖെബേൽ എന്നതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഒരു കുറുനിശ്വാസം എന്നാണ് അതിൻ്റെ അർത്ഥം. കാറ്റുപോകുന്നത് പോലെ ആദവും ഹവായും തങ്ങളുടെ ഇളയ കുട്ടിക്ക് പേരിടുമ്പോൾ ഇത് അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല അവനെ അവർ ആബേൽ എന്ന് വിളിച്ചത്. ഒരേ പദങ്ങൾ തന്നെയാണത്, ഒരേ അർത്ഥവും. സ്വന്തം ജ്യേഷ്ഠൻ്റെ അടിയേറ്റ് പിടഞ്ഞു വീണവൻ, ആദ്യമായി അവൻ്റെ രക്തത്തിലാണ് മണ്ണ് കുതിർന്നത്. ആ ചോരച്ചാലിലേക്ക് അന്നു മുതൽ ഇന്നു വരെ മനുഷ്യൻ ചേർന്ന് നടക്കുകയാണ്. അസമാധാനത്തിൻ്റെ തേരോട്ടം അവിടെ ആരംഭിക്കുന്നു. നീതി കശാപ്പ് ചെയ്യപ്പെടാൻ തുടങ്ങുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ അനീതിയുടെയും അസമാധാനത്തിൻ്റെയും വഴികൾ നമ്മൾ ധ്യാനിച്ചു വരികയാണല്ലോ. ഇന്ന് ഹെരോദേസ് നാഥനെക്കുറിച്ച് കേൾക്കുമ്പോൾ ലൂക്ക 9:7-9 വരെ അവൻ ആശ്ചര്യപ്പെടുന്നുണ്ട്. ഇവൻ സ്നാപകയോഹനാനല്ലോ, കാരണം സ്നാപകനെ ഞാൻ വധിച്ചു കളഞ്ഞതാണല്ലോ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. പ്രവാചകന്മാരെ താൻ വധിച്ച കഥ അഹംബോധത്തോടെ വീറോടെ ഓർത്തെടുക്കുന്ന ഒരു മനുഷ്യപ്പെരുമാൾ. ഇത് ഹെരോദേസിൻ്റെ കഥ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് ഈ പുസ്തകം മടക്കി പോകാമായിരുന്നു. കഥ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തലമുറ തലമുറയായി ദൈവത്തിനാണ് തങ്ങളുടെ ആശ്രയം എന്നതിനെക്കുറിച്ച് സങ്കീർത്തനം 90 ആഴമേറിയ ബോധ്യങ്ങൾ പകരുമ്പോൾ, അതുപോലെ തന്നെ തലമുറ തലമുറയായി പ്രവാചകന്മാരെ വധിക്കുന്ന, ദൈവവചനത്തെ നിരാകരിക്കുന്ന നമ്മെക്കുറിച്ച് നാഥൻ തട്ടി ഉണർത്തി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അഭീഷണമായ യാഥാർത്ഥ്യത്തിലേക്ക്, മത്തായി 23:35, ലൂക്ക 11:50. അന്ന് അവിടെ നാഥൻ പറഞ്ഞു വെച്ചതും ഇതേ ആബേലിനെക്കുറിച്ചാണ്. ആബേൽ മുതൽ സഖറിയാ വരെ നമ്മൾ ചിന്തിയ രുദിരച്ചാലുകൾ, പ്രവാചകരുടെ രുദിരച്ചാലുകൾ.